അദ്ദേഹം ഒരു ഗവർണർ പദവിയിൽ ഇരിക്കുന്ന ആളാണ്, വളരെ ഉയർന്ന പൊസിഷനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളത് സാങ്കേതികമായി ശരിയായിരിക്കുമ്പോൾ തന്നെ അതൊരു ചരിത്ര കോൺഗ്രസ് ആണ്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വസ്തുതാപരമായ പിശകിനെ ചൂണ്ടിക്കാണിക്കുകയാണ് അവിടെ ചെയ്തത്. അല്ലാതെ കയ്യേറ്റം ചെയ്യാനൊന്നും ശ്രമിക്കുന്ന ഒരു ആളല്ല ഇർഫാൻ ഹബീബ് എന്നും അതിനുള്ള ശേഷി, ശാരീരിക ശേഷി അദ്ദേഹത്തിനില്ലെന്നും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പം സാങ്കേതികമായി അത് പ്രസംഗം തടസ്സപ്പെടുത്തിയതിനോ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് എടുക്കാം, വേണമെങ്കിൽ എടുക്കാം എന്നല്ലാതെ ഇങ്ങനെ ഒരു വാദശ്രമത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഗവർണർ തന്നെ അവിടെ പറയുമ്പോൾ നിങ്ങൾക്കെന്നെ കൂവിത്തോപ്പിക്കാൻ കഴിയില്ല എന്നും, ഞാൻ എഴുതി തയ്യാറാക്കി വന്ന പ്രസംഗത്തിൽ തന്നെ ഞാൻ നിൽക്കുമായിരുന്നു, നിങ്ങൾ ഇങ്ങനത്തെ കാശ്മീർ സംബന്ധിച്ചുള്ള വിഷയം ഉന്നയിച്ചത് കൊണ്ടാണ് ഞാനതിന് മറുപടി പറയേണ്ടി വന്നതെന്നും ഒക്കെയാണ് അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതല്ലാതെ അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ഒരു രീതിയിലൊരു ആക്ഷേപം അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരുപാട് നടപടികളുണ്ട്. ആ നടപടികൾ അദ്ദേഹത്തിനും വേണമെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യാമായിരുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഫ്ലൈറ്റിൽ പ്രതിഷേധിച്ചപ്പോൾ വധശ്രമത്തിന് കേസെടുത്തു, കാപ്പ ചുമത്തി, ഒരു 164 സ്റ്റേറ്റ്മെന്റിനെതിരെ കലാപത്തിന് കേസെടുത്തു, ആ സാഹചര്യത്തിൽ എനിക്കെതിരെയും എടുക്കേണ്ടതല്ലേ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നതെങ്കിൽ കുറച്ചും കൂടി അത് ജനത്തിന് ബോധ്യപ്പെട്ടേനെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇദ്ദേഹം ചെയ്യുന്ന, ബഹുമാനപ്പെട്ട ഗവർണർ ചെയ്യുന്ന പല പ്രവൃത്തികളും ആ സ്ഥാനത്തിന് യോജിച്ചതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണ്. ശ്രീ മോഹൻ ഭഗവതുമായിട്ട് കാണണമെങ്കിൽ മോഹൻ ഭഗവത് അദ്ദേഹത്തെ വന്ന് കാണണം. ഇനി പോട്ടെ ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ചാണെങ്കിലും മനസ്സിലാക്കാം. ഇതൊരു RSS പ്രവർത്തകന്റെ വീട്ടിലേക്ക് ചെന്ന് കാണുക എന്നൊന്നും പറയുന്നത് കേരളത്തിന്റെ ഒരു ഭരണത്തലവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ചെയ്താലെന്തോ വലിയ പ്രശ്നം എന്നുള്ള അർത്ഥത്തിലല്ല. ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സംഘടനകൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയേക്കാൾ വലുതാണെന്നോ പറയാതെ പറയാനുള്ള ഒരു ശ്രമം ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് ഈ വിവാദങ്ങളുടെ ഒരു ചെറിയ ഭാഗമേ ആകുന്നുള്ളൂ. നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞപ്പോഴും അത് സൂചിപ്പിച്ചു. ഞാൻ ഇപ്പം ഗവർണർ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ചാൻസലർ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പൊസിഷനും രണ്ടും ഈ പറയുന്നതിൽ നമ്മൾ വേറിട്ട് കാണേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നൊരു ഭരണഘടനാപരമായ പൊസിഷനാണ്, മറ്റൊന്ന് ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഓപ്ഷണലായിട്ടുള്ള ഒരു സ്ഥാനമാണ് ചാൻസലർ എന്നുള്ള രീതിയിൽ. അദ്ദേഹം ഗവർണർ എന്നുള്ള സ്ഥാനത്തിരുന്നു കൊണ്ടുള്ള കാര്യങ്ങൾ അധികം, അതും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും അധികം അദ്ദേഹം പരസ്യമായി പറയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ചാൻസലർ എന്നുള്ള രീതിയിൽ സർവകലാശാലയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. പക്ഷേ ഇത് രണ്ടും ഇടകലർന്ന് വരുന്നുണ്ട് എന്നുള്ളതും ശരിയാണ്, കുറഞ്ഞ അളവിലെങ്കിലും. ഞാൻ ചോദിക്കുന്നത് ലോകായുക്തയുടെ നിയമത്തിൽ വന്ന ഭേദഗതി, ആ ഭേദഗതി രണ്ട് രീതിയിൽ സംസ്ഥാനത്ത് നടപ്പിലാകുന്നു. ഒന്ന് ഓർഡിനൻസ് എന്നുള്ള രീതിയിൽ ഒരു 6 മാസം നടപ്പിലായി, അത് കഴിഞ്ഞിപ്പോൾ അതൊരു നിയമമായി വരാനുള്ള നടപടി, ബില്ല് പാസ്സാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എതിർക്കുന്നത് എന്തിനെയാണ്? ഇപ്പോൾ ഇദ്ദേഹം എതിർക്കുന്നത് ഇതിന്റെ കണ്ടന്റിനെ അദ്ദേഹം എതിർക്കുകയാണ്. അത് നിയമപരമായിട്ട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് ദോഷകരമായി അഴിമതി നിരോധന പ്രവർത്തനങ്ങളെ പിറകോട്ട് വലിക്കുന്ന മാറ്റങ്ങളാണ് അതിൽ വന്നിരുന്നത്. പക്ഷെ ഇദ്ദേഹം ഓർഡിനൻസ് എങ്ങനെയാണ് അദ്ദേഹം ഒപ്പുവെച്ച് കൊടുത്തത്? എങ്ങനെയാണ് ക്യാബിനറ്റിലെ അംഗങ്ങളുടെ മുഴുവൻ സമ്മതമില്ല എന്നുള്ളത് പരസ്യമായി രംഗത്ത് വന്നിരുന്ന ഘട്ടത്തിൽ 4 മന്ത്രിമാരടങ്ങുന്ന CPI അതിനുള്ള എതിർപ്പ്, വിയോജിപ്പ് പരസ്യമായി പറഞ്ഞ അവസരത്തിൽ മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് ക്വാറന്റൈൻ നിയമങ്ങൾ അമെന്റ് ചെയ്തിട്ട് വന്ന്, അദ്ദേഹം വിദേശയാത്ര കഴിഞ്ഞ് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഗവർണറെ നേരിട്ട് പോയി കാണുന്നു. അപ്പോൾ അദ്ദേഹം ഓർഡിനൻസിന് തുല്യം ചേർത്തി കൊടുക്കുന്നു. ഇപ്പോൾ അദ്ദേഹം അതേ ഭേദഗതികൾ, അതിലും അല്പം ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അതേ ഭേദഗതികൾ അടങ്ങുന്ന ഒരു ആക്ടിനെ അതിന്റെ നിയമവശം പരിശോധിച്ച് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ അതിനെ ഡിലേ ചെയ്യുന്നു. അപ്പൊ ഇതിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ കൺസെന്റിന് ഉള്ള മാനദണ്ഡം? എന്താണ് മുഖ്യമന്ത്രി ഫോൺ വിളിച്ചാൽ എടുക്കും അല്ലെ തിരിച്ചു വിളിക്കും എന്നുള്ളതാണോ, മുഖ്യമന്ത്രി വന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണോ, അതോ സംസ്ഥാനത്തെ ജനങ്ങൾക്കും ഈ നിയമം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ അഴിമതി നിരോധന പ്രവർത്തനങ്ങളെ പിറകോട്ട് വലിക്കും എന്നുള്ളതാണോ? ഇത് വളരെ
ഗൗരവതരമായ ഒരു വിഷയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും ഉന്നത പദവികളിലിരിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന രണ്ട് പദവികൾ, ഗവർണറും മുഖ്യമന്ത്രിയും, അവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഇരിക്കുന്ന കസേരയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നതും. മുഖ്യമന്ത്രിയോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അത് തന്നെയാണ്. അദ്ദേഹം ആ കസേരയിലിരുന്നു കൊണ്ട് ഗവർണറെ കുറിച്ച് സംസാരിക്കുമ്പോഴും, ഇപ്പോൾ രാഷ്ട്രപതി സ്ഥാനത്തിന് വേണ്ടി ഞങ്ങളെ ചീത്ത പറഞ്ഞ് രാഷ്ട്രപതി സ്ഥാനം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന് പറയുമ്പോഴും, അതുപോലെ പല കാര്യങ്ങൾ പറയുമ്പോഴും ഗവർണറെയും വളരെ കളിയാക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് അത് മാത്രമല്ല, മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടിയ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ CMO വളരെ അടുത്ത ബന്ധുക്കൾക്ക് സർവകലാശാലയിൽ ലഭിച്ച നിയമനം മുഖ്യമന്ത്രി അറിയാതെ നടപ്പിലാവില്ല എന്ന് ഗവർണർ ആരോപിക്കുന്നു. വളരെ ഗുരുതരമായ ആരോപണമാണ്. അപ്പോൾ ഗവർണർ ഇത് ആരോപിക്കുന്നു, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ എന്താണ് അടിസ്ഥാനം, ഇത് മറ്റൊരു വ്യക്തിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയാണ്. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയാണ്. ഇന്നലെ നിങ്ങൾ ചർച്ച ചെയ്ത വിഷയം, ഇന്നലെ നിങ്ങൾ കൊടുത്ത വാർത്ത, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ ഭാര്യ എന്ന മറ്റൊരു വ്യക്തി, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു വ്യക്തി, ആ വ്യക്തി ഗവൺമെന്റ് ടാഗ് ഒട്ടിച്ച വണ്ടിയിൽ പോവുകയാണ്. എങ്ങനെയാണ് ആ മറ്റൊരു വ്യക്തി ഈ അധികാരത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനും കൂടെ മുഖ്യമന്ത്രി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്.